പേരമ്മങ്ങിയ നേരത്തെക്കര മാനത്തെത്തുവതാരോ മാനത്തെത്തുവതാരോ പേരമ്മങ്ങിയ നേരത്തെക്കര മാനത്തെത്തുവതാരോ മാനത്തെത്തുവതാരോ അങ്ങും ഇങ്ങും നക്ഷത്രങ്ങൾ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വലയിൽ രാജകുമാരി വരും രാജകുമാരിയോ അതിന് ബ്ലൗസിന്റെ അളവ് വേണ്ടേ അളവ് ബ്ലൗസ് മേശക്കടിയിൽ ആശാ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ എടാ എടാ ആ അളവ് ബ്ലൗസ് കൊണ്ട് ബ്ലൗസ് വെച്ചാലേ അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് അതങ്ങൾ കടക്കില്ല തൊട്ടും പിടിച്ച് അളവെടുക്കാൻ വേണ്ടി അല്ലേ ആശാനെ നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരോ ബ്ലൗസ് വെച്ചോ എന്ത് ചോദ്യ രാജകുമാരി ഇത് അളവെടുക്കാതെ ബ്ലൗസ് തയ്ക്കാൻ പറ്റുമോ അളവ് ബ്ലൗസ് തന്നിരുന്നല്ലോ അതുകൊണ്ട് ബ്ലൗസ് തയ്ച്ച രാജകുമാരിക്ക് ഇടാൻ പറ്റില്ല എന്റെ രാജകുമാരി ഇത് നിന്റെ കല്യാണ സമയത്തുള്ള ബ്ലൗസ് അല്ലേ അന്നത്തെ പോലെ നീ ഇപ്പിരിക്കുന്നത് ശരിയാ ഞാനതൊന്ന് മറന്നു പക്ഷേ ഇന്ന് എനിക്ക് ബ്ലൗസ് വേണം അതിനൊരു മണിക്കൂർ സമയം പോരെ രാജകുമാരി വാ അളവെടുക്കാം ഒന്നിങ്ങനെ തിരിഞ്ഞ നീയേ ആ കൈ ഒന്ന് പൊക്ക മുപ്പത്തി നാല് എത്രാ മുപ്പത്തി നാല് കൈ പൊക്കേണ്ടിരുന്നോട്ടെ അതൊരു കുഴപ്പമില്ല കൈ പൊക്കില്ല കൊല്ലാനൊന്നല്ലോ മുപ്പത്തഞ്ച് എഴുതറ മുപ്പത്തി അഞ്ച് തിരിഞ്ഞ തിരിഞ്ഞ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക് മുകളിൽ നിന്റെ അളവൊക്കെ എടുത്ത് നിന്നെ ഞാൻ ഇന്ന് ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ഉണ്ട് അപ്പൊ രണ്ടു കൊല്ലം കഴിഞ്ഞില്ലേ വരുള്ളൂ പറഞ്ഞത് അവിടുന്ന് പിരിച്ചു വിട്ടു പതിനെട്ട് എഴുതറത്തേണ്ടി ആ എന്താ ആ ഞാനൊന്ന് പുറത്തിറങ്ങിട്ട് വരാം കള്ള് ഷാപ്പിലേക്കല്ലേ രാവിലെ മുതലിരുന്ന് തയ്ക്കുന്നത് അപ്പോ കഴിക്കുന്ന കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കള്ള് കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കുടിച്ചിരിക്കണം അതാ അതിന്റെ ശരി നാലഞ്ചു വർഷം കഴിഞ്ഞില്ലേ നീ എന്റെ ഭാര്യയായിട്ട് എന്നിട്ട് നിനക്ക് ഇതിനെ പറ്റി ഒരു വിവരമില്ലല്ലോ മതി മതി ഈ വിവരമൊക്കെ മതി ചെന്നാട്ടെ ആ അങ്ങനെ പറ അമ്മൂട്ടിയേ വരട്ടെ അച്ചുതട്ടാർ പണം പലിശയ്ക്ക് കൊടുത്താ തിരിച്ചു വാങ്ങാനും അറിയാം പണം കിട്ടിയില്ലേ മോലാകിയിരിക്കും എന്നിട്ട് പത്ത് ദിവസം പണം തന്ന 3000 ഒളിവായിക്ക് അവൻ എന്നെ 30000 തവണ നടത്തി അപ്പോ പത്ത് ദിവസത്തിന് കൊടുത്ത പണം ഗോപി അല്ലേ രൂപ കിട്ടിയില്ലെങ്കിൽ എന്താ അതിനുള്ള ഉരുപ്പടി ഞാൻ മോലാക്കി പത്ത് ദിവസം പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൊന്നെടുത്തോണ്ട് പോന്നായിരിക്കും അല്ലേ പിന്നെ എങ്ങനെ മുതലാക്കി എടാ ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ രണ്ട് സാധനങ്ങളെ ഉള്ളൂ ഏതൊക്കെയെന്നറിയാവോ എന്താ പൊന്നും പെണ്ണും പൊന്നെന്ന് പറഞ്ഞാ പണം പണം എന്നെ പോയി പിന്നെ പെണ്ണ് അത് ഞാൻ മുതലാക്കി എങ്ങനെ ലോകത്തൊരു കുഞ്ഞു പോലും അറിയാതെ പത്രോസിന്റെ ഭാര്യ റോസക്കുട്ടിയെ ഞാൻ അയ്യോ അതാടാ അച്ചുത്തട്ടാര് മനസ്സിലായോ ഭഗവതി അച്ചുത്തട്ടാറ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു അപ്പോഴേ പാർഗവാ തയ്യക്കട തുടങ്ങാൻ ജാമ്യമില്ലാതെയാ ഞാൻ നിനക്ക് 5000 രൂപ തന്നിട്ടുള്ളത് പലിശ തന്നെ ഇത് 3-ാമത്തെ മുടക്കവാ ഇങ്ങനെ പോയാൽ അയ്യോ ഞാൻ ആവുന്നതിന് വേഗം തിരിച്ചു തരാം അച്ചുത്തട്ടാരെ ആ ഓർമ്മ വേണം ഞാൻ വരട്ടെ ഇവിടെ വച്ചേക്ക് ശാന്തമ്മേ നീ ഇങ്ങനെ കുനിഞ്ഞിന്ന് പണിയെടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ യൂട്രസ് മാറ്റിയതാ നടുവിളക്കരുത് അതൊക്കെ നോക്കിയ ചേട്ടന്റെയും മോളുടെയും കാര്യം ആരാ നോക്കുക എന്തെങ്കിലുമൊക്കെ ഇവളും ചെയ്യില്ലേ കൊച്ചുകുട്ടിയൊന്നുമല്ലോ 10-17 വയസ്സായില്ലേ അമ്മു നീ ഇതൊന്ന് വിളമ്പേ അമ്മു നിങ്ങൾ വാ വാ ഇതൊക്കെ ഒന്ന് വിളമ്പേ
അമ്മു, നീ ഇങ്ങോട്ട് വാ, ഇത് ഇത്രയും കൂടി ഒഴിച്ചേ. വാ വാ, നിന്നോടല്ലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്? എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ലേ. എമ്മൊക്കെ ഇപ്പൊ പറയും, നടു അനങ്ങിയാലുണ്ടല്ലോ വേദന കൂടും. പറഞ്ഞില്ലെന്ന് വേണ്ട, ഒന്ന് പറഞ്ഞു കൊടുക്ക എന്റെ അമ്മൂട്ടിയെ. എനിക്കറിയാം, ഇനി എനിക്ക് പ്രസവിക്കാനാവൂലല്ലോ എന്ന് ഓർത്തിട്ടല്ലേ. ഭാർഗവേട്ടന് ആൺകുട്ടിയോടാണ് ഇഷ്ടം, പക്ഷേ ഇനി ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യൂട്രസ് എടുത്ത് പുല്ല് പോലെ കളഞ്ഞില്ലേ ഡോക്ടർ? അതിന്റെ വില എന്താന്ന് ഡോക്ടർക്ക് അറിയോ? അമ്മൂന് ഒന്ന് രണ്ട് ആലോചനയായിട്ട് ആ ബ്രോക്കർ നാരായണേട്ടൻ വന്നിരുന്നു. നാരായണ ചേട്ടനും നാരായണ ചേച്ചി വന്നിട്ട് എന്താ കാര്യം? കയ്യിൽ തുട്ടുണ്ടാ കട തുടങ്ങാനേ 5000 രൂപയാ അച്യുത്തട്ടാരോട് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ പലിശ പോലും 3 മുടക്ക. അയാള് പണം കിട്ടാത്തടന്ന് പണം മുതലാക്കണ കാര്യം കേട്ടിട്ടേ എനിക്ക് പേടിയാവണു ഈശ്വര. അവളുടെ കാര്യം നോക്കാൻ നമ്മളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? അവൾക്ക് ഞാനില്ലേ, അവളുടെ കാര്യം ഞാൻ ആലോചിക്കാകില്ല. വരട്ടെ. അയ്യോ, അവളുടെ ആശയല്ലല്ലോ. ആശ വരട്ടെ, നിന്റെ ആശാ മരുന്നു നിൽക്കാൻ എനിക്ക് നേരമില്ല, ഞാൻ വേറെ കടയിൽ കൊടുത്തോളാം. എന്റെ പൊന്നു ചേച്ചിയല്ലേ, പിണങ്ങി പോവല്ലേ. ചേച്ചി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ, നിന്നെ കളവെടുക്കാൻ അറിയോ? അറിയാമോന്നോ, ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എടുക്കാം. ഈശ്വര, ഇവനും മണവെടുപ്പ് തുടങ്ങിയോ? ബ്ലൗസ് വാങ്ങിക്കുന്നുണ്ട്, അവന്റെ അരവണ്ണം എടുക്കുന്നത്. ഞാൻ വരുന്നത് വരെ ക്ഷമിക്കാൻ, രുക്മിണിക്ക് ഇത്ര ക്ഷമയില്ലാതെ പോയല്ലോ. വരൂ, നമുക്ക് വിശദമായിട്ട് അളവെടുക്കാം. വരൂ. അയ്യാ, കുമ്പിടുന്ന സ്വാമിയെ. ഇത് ആര്? കറുപ്പയ്യാവാ. എന്നാ സൗഖ്യണ്ടാനാ? ആമാ സ്വാമി. ഇത് ആര്? നമ്മ ഇളയ പൊണ്ണേ കാമാക്ഷി. അപ്പടിയാ, ഉനക്ക് ഇത്രയും വലിയൊരു മകളുണ്ട് അറിഞ്ഞില്ലല്ലോ കയ്യാ. നീ വന്നില്ലല്ലോ ഞാൻ നനച്ചിരിക്കായിരുന്നു. വേറെ 3-4 പാട്ട് ഇങ്ങ വണ്ട് ഞാൻ ആർക്കും കൊടുത്തില്ലേ. രൊമ്പ ഉപകാരം സ്വാമി. ഉനക്ക് തരീമാ മുറ്റം നിറയെ പൊന്നിരിക്ക. 2 വർഷത്തേക്ക് മുന്നാലെ നീ മറ്റും ഇങ്ങ വന്ന് പൊന്നെടുത്തത്. അതുക്കപ്പുറം ഞാൻ ആർക്കും കൊടുക്കലയാ. പണ എത്ര സ്വാമിയെ? വില എന്നാണ്ടി? നീ ഒരു 1000 രൂപ. 1000 രൂപയ? എന്നെ സ്വാമി, ഇത് ഇന്ന് മണ്ണ് മുളിച്ച അരിച്ചാ കൂടെ കാൽ പോകുന്നക്ക് മേലെ പൊണ്ണ് കിടക്കാതെ. ഞാൻ ഒരു 250 രൂപ തരേ സ്വാമി. പോയാ 250 രൂപ. അപ്പടിയെല്ലാം സൊല്ലാതിങ്ക സ്വാമി. ഇന്ന മാതിരി ഏതാവത് കിടച്ചാത്താ ഇന്ന് പൊണ്ണോട് കല്യാണമേ നടക്കും. കടശിയാ ഒന്ന് സൊല്ലേ, 500 രൂപ കൂടെ. അത് ഇവളെ ഓർത്തിട്ടാ, ഇവളെ കല്യാണം പണി രക്ഷപ്പെടട്ടെ. സ്വാമി, ഒരു 400 രൂപ തരണ സ്വാമി. അവളവതാ എങ്ക കിട്ടി ഇരിക്ക്. മേൽക്കൊണ്ട് ഒരു ദമ്പടി കൂടെ കിടയാതെ സ്വാമി. ആ ശരി ശരി, കൂട്. എന്താ സ്വാമി? ആ വേള ഉറങ്ങിക്കോ.